ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് 80 വേർഡ്സ്, 50 നമ്പർ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ് മലയാളം ഷോർട്ട് ഹാൻഡ് 200 പാഠങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഈ മലയാളം അതിൻ്റെ തുടർച്ചയായി ചെയ്യുവാൻ പോകുന്നു. ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം ഹിന്ദി ഷോർട്ട് ഹാൻഡ് 50 പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവു ചെയ്ത് എല്ലാവരും ഇത് പഠിക്കുവാൻ ശ്രമിക്കുക. ഇപ്പോൾ മലയാളം ഷോർട്ട് ഹാൻഡ് അരുൾ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ലെസൺ 21, അഭ്യാസം 43. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ വരുന്നത്. ആവർത്തന വാക്കുകൾ എങ്ങനെ എഴുതണം എന്ന്, ഇതിൽ ഇടയ്ക്ക് ആവർത്തന വാക്ക് വരുമ്പോൾ എങ്ങനെയാണ് എഴുതണ്ടേ എന്ന് ഇവിടെ പറയുന്നു. നടന്ന് നടന്ന്, ഒരിക്കൽ ഇന്ന് എഴുതിയാൽ മതി. നടന്ന് നട, നട എന്ന് പറയണ ന ഹാൽവി മുനിസിപ്പളാണ് ഹ്രസ്വമാക്കിയിട്ടുണ്ട്. പാടിപ്പാടി, ചിന്തിച്ച് ചിന്തിച്ച്, ഞെക്കി ഞെക്കി, മന്ത്രിച്ച് മന്ത്രിച്ച്, സന്തോഷപ്പെട്ട് പാ ഹാൽവി മുനിസിപ്പൾ, കഷ്ടപ്പെട്ട് ഡിസ്ജോയിൻ പി, സാഹസപ്പെട്ട് സസർക്കിൾ സസ് രണ്ട് സ, ജനിക്കപ്പെട്ട. ഇതിലൊന്നും നമ്മൾ സ്വരങ്ങൾ വവൽസൊന്നും എഴുതണില്ല. ഇനി വവൽസ് എഴുതാണ്ട് വവൽസ് അടയാളപ്പെടുത്താണ്ട് പഠിക്കാൻ നോക്കണം. ഇതിലൊന്നും വവലില്ല. അപ്പോൾ ആവർത്തന വാക്കുകൾ ചിലത് വരും, അല്ലാതെയും വരും. അതൊക്കെ ഓരോ വാക്കുകളും 15 പ്രാവശ്യം വച്ച് എഴുതിയാൽ മാത്രമേ നമുക്ക് സ്പീഡ് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പാഠം സ്പീഡാണ്. അപ്പോൾ ഇതൊക്കെ നല്ലോണം എഴുതിയാൽ ഈ വാക്കുകളെല്ലാമാണ് ആ സ്പീഡുകളിൽ വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതെല്ലാം പഠിക്കുക.